യാത്ര ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. ഓരോ യാത്രയും ഓരോ പുതിയ പാഠങ്ങളാണ്. അത്തരത്തിലൊരു യാത്ര പോയാലോ? വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ദ വേ ഫൈൻഡർ. കാന്തല്ലൂർ, അതെ, പലരും പലപ്പോഴായി കേട്ടിട്ടുണ്ടെങ്കിലും അധികമാരും സന്ദർശിക്കാത്ത ഒരു കിടിലൻ സ്പോട്ടാണ് കാന്തല്ലൂർ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് കാന്തല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1525 ഉയരത്തിലാണ് കാന്തല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ വഴി വരുന്നവർക്ക് മൂന്നാറിൽ നിന്ന് 49 കിലോമീറ്ററാണ് കാന്തല്ലൂരിലേക്ക്. ഇനി പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് പൊള്ളാച്ചിയിൽ നിന്ന് 86 കിലോമീറ്ററാണ് കാന്തല്ലൂരിലേക്ക്. പൊള്ളാച്ചി മുതൽ ഡിണ്ടിഗൽ വരെ നീണ്ടുകിടക്കുന്ന NH 83 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മൂന്നാർ ഉടുമൽപേട്ട് റോഡ്. ഉടുമൽപേട്ടിൽ നിന്നും മറയൂർ വഴി മൂന്നാറിലേക്ക് 86 കിലോമീറ്ററാണ്. ഉടുമൽപേട്ടിൽ നിന്നും മറയൂരിലേക്ക് വരുന്നത് 46 കിലോമീറ്ററും ഉടുമൽപേട്ടിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് 60 കിലോമീറ്ററുമാണ്. ഇരുവശവും അതിമനോഹരമായ കാഴ്ചകളാണ് ഈ റോഡ് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരൽപ്പം വീതി കുറവാണെങ്കിലും ഉടുമൽപേട്ടിൽ നിന്നും കാന്തല്ലൂരിലേക്കുള്ളത് വളരെ നല്ല റോഡാണ്. ഈ റോഡിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് തിരുപ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ആനമല ടൈഗർ റിസർവിലേക്കാണ്. ഇവിടെ 30 കിലോമീറ്ററാണ് പരമാവധി സ്പീഡ്. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ കാണാം. ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരു വിവരങ്ങളും സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണവും നൽകേണ്ടതായിട്ടുണ്ട്. കാടിൻ്റെ ഇരുവശങ്ങളിലും സൂക്ഷിച്ചു നോക്കിയാൽ വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. റോഡിൻ്റെ വീതി കുറവ് കാരണം മറുവശത്ത് നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇതുവഴി KSRTC സൗകര്യമുണ്ട്. അങ്ങനെ യാത്ര ചെയ്യേണ്ടവർക്ക് അങ്ങനെ പോകാം. മല കയറി വരുമ്പോൾ വലതുവശത്ത് അഗാധമായ ഗർത്തവും താഴത്ത് ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ആനമലയ്ക്ക് ശേഷം നമ്മൾ കടക്കാൻ പോകുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. നക്ഷത്രാമകളുടെ ഏക പുനരധിവാസ കേന്ദ്രം എന്ന പേരിലാണ് ചിന്നാർ അറിയപ്പെടുന്നത്. Thank you.
ആ കാണുന്നതാണ് ചിന്നാറിലെ വാച്ച് ടവർ. ഇവിടെ ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ഇവർ ഈടാക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ കാടിൻ്റെ ഒരു പനോറമിക് വ്യൂ തന്നെ ദൃശ്യമാകുന്നു. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. മറയൂരിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ ആകർഷണമാണ് കരിമുട്ടി വാട്ടർഫാൾസ്. ഇവിടെ നിന്നാണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്നത്. ഇതുവരെ കണ്ടതിൽ നിന്നും രണ്ടിരട്ടി മനോഹരമായ കാഴ്ചകളും കാലാവസ്ഥയുമാണ് കാന്തല്ലൂരിൽ നമുക്ക് കാണാനാകുന്നത്. മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് തണുപ്പ് പതിയെ കൂടുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല റിസോർട്ടായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഒരു നല്ല റിസോർട്ട് നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ളൊരു ബജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് സാൻഡൽ കാസ റിസോർട്ട്. കാന്തല്ലൂരിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഈ റിസോർട്ട്. 2 തരം റൂമുകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. കാന്തല്ലൂർ വരുന്നവർ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു റിസോർട്ട് തന്നെയാണ് സാൻഡൽ കാസ റിസോർട്ട്. എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഫുഡ്. ഇവർ തരുന്ന ഫുഡ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു. സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്നും വളരെ നല്ലൊരു സർവീസാണ് നമുക്ക് ലഭിച്ചത്. Thank you.
ഇവിടുത്തെ കാലാവസ്ഥ തീർച്ചയായും ഒന്നൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ചില സമയങ്ങളിൽ ചുറ്റും കോടമഞ്ഞാൽ മൂടപ്പെടും. ഈ റിസോർട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും റേറ്റും അറിയാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കാന്തല്ലൂരിലെയും സാൻഡൽ കാസയിലെയും കാഴ്ചകൾ. ഇതിലും പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.